എന്ത് വൃത്തികേട്ട കാര്യം, ഡോക്ടറിനെ നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന രീതിയാണ്. ഇപ്പൊ ഡോക്ടർ എന്താണ് ഇവിടെ നിന്ന് പറഞ്ഞത്? ഞാൻ ഒരൊറ്റ കാര്യം ചെയ്യട്ടെ, പലർക്കും പല രീതിയിലുള്ള നിലപാടില്ലാന്ന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞില്ലേ? ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തത് ഇല്ല, ഞാൻ ഇന്നലെ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നവീൻ ചേട്ടൻ ഞാൻ ഇന്നലെ നോമിനേറ്റ് ചെയ്തു. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും എൻ്റെ ഇഷ്ടമാണ് ഞാൻ ആരെ തിരിച്ച് വീണ്ടും ഞാൻ ക്യാപ്റ്റൻ ആക്കണം, എൻ്റെ ഇഷ്ടമാണ്, ആ നിങ്ങളുടെ ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്തായാലും ഇങ്ങനെ പറയാം, ഇവിടെ എന്ത് നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ്? നിങ്ങൾക്ക് എന്ത് അവകാശം? കാരണം നമ്മളെല്ലാരും ഒറ്റ തന്തയ്ക്ക് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നിലപാടില് ഉറച്ചു നിക്കട നീ ആദ്യം. ഞാൻ ചോട്ടെ, ഞാൻ നിലപാട് തന്നെയാണ്. നിലപാടിൽ ഉറച്ചു നിക്കടാ, പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രത്തോടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക, മനസ്സിലായ? നിലപാടിൽ ഉറച്ചു നിൽക്കടാ, നിലപാടിൽ ഉറച്ചു നിൽക്കുക, നിലപാടിൽ ഉറച്ചു നിൽക്കുക, നിലപാടിൽ ഉറച്ചു നിൽക്കുക, നീ നിലപാടിൽ ഉറച്ചു നിൽക്കടാ, നിലപാടിൽ ഉറച്ചു നിൽക്കടാ, ഉറച്ചു ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളുടെ അടുത്ത് സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നിലപാടില്ലെന്ന്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് നിലപാടില്ലെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്, ഡോക്ടറിന്റെ കൂടെ ഞാൻ യോജിക്കുന്നു. പക്ഷേ ആ വാക്ക് പറഞ്ഞ് നിലപാടില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, പലർക്കും ഇവിടെ നിലപാടില്ല. ഓക്കെ, പലർക്കും നിലപാടില്ല എന്നുള്ള കാര്യം ഞാൻ പറയുന്നു. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിച്ചത് ഞാൻ നിലപാടില്ലാത്ത ആൾക്കാരെ പറഞ്ഞതാണ്. അത് ആർക്കെങ്കിലും പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഈ വാക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കുറേ തവണ കേട്ടവനാണ് ഞാൻ. ഒരൊറ്റ കാര്യം, ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ തന്തയും തല്ല സ്കൂളിൽ വരാത്തോണ്ട് എന്റെ പലവുമാരും വിളിച്ച വാക്കാണ് ഈ ഒരൊറ്റ ഈ ഡോക്ടർ പറഞ്ഞ വാക്ക്. നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണ് നിങ്ങൾ പറയില്ലായിരുന്നു. നിങ്ങൾ അത് പറഞ്ഞു, നിങ്ങൾ ചെറിയ ഏറ്റവും വലിയ തെറ്റാണ് ജീവിതത്തിൽ, ചെറിയ ഏറ്റവും വലിയ തെറ്റാണ് നീ ചെയ്യുന്നത് ഡോക്ടറെ. എല്ലാരും പിരിഞ്ഞു പോ പ്ലീസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്ക് കഴിക്കും, കഴിച്ചില്ല ഞാൻ കുറച്ച് കഴിക്കട്ടെ, ചില പിരിഞ്ഞു പോ. ലാംഗ്വേജിന് മാത്രമേ വ്യത്യാസമുള്ളൂ, കണ്ടന്റ് ഒന്ന് തന്നെയാണ് ഡോക്ടറെ, അത് മനസ്സിലാക്കുക. നിങ്ങൾ കൂളാവും മനുഷ്യ, ഇറങ്ങട്ടെ ഞാൻ ഇവിടുന്ന്. ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു, ഇറങ്ങട്ടെ. നീ ചായ കുടിക്ക്, ചുമ്മാ. ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ തിരുത്തണ്ടേ? ഞാൻ പശ്ചാത്തപിക്കണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ മനുഷ്യനാവുന്നത്? അതുകൊണ്ട് ഞാൻ അത് തിരുത്തി. എന്റെ നിലപാടില്ലായ്മയല്ലത്, ഞങ്ങളൊക്കെ എടുക്കേണ്ട പോലെ നിലപാടുകൾ എടുത്താലുണ്ടല്ലോ ഇവിടെ. ഇതിലൊന്നും അവസാനിക്കില്ല.